ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലേൺ വിത്ത് കോൺഫിഡൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗണ്ടിങ് ഓഫ് ഫിഗേഴ്സ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് റെയിൽവേയുടെ എക്സാമിനൊക്കെ ഒരു ഫിഗർ തന്നിട്ട് അതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര സ്ക്വയർ ഉണ്ട്, എത്ര റെക്ടാങ്കിൾസ് ഉണ്ട്, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഷോർട്ട് കട്ട് മെത്തേഡ് വഴി സോൾവ് ചെയ്യാം, അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇവിടെ മൂന്ന് ഫിഗേഴ്സ് ഉണ്ടല്ലേ. ഇതിൽ ഫസ്റ്റ് ഫിഗറിൽ നമുക്കറിയാം ഒരു ട്രയാങ്കിളേ ഉള്ളൂ. രണ്ടാമത്തെ ഫിഗറിൽ ആ ട്രയാങ്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. സോ ഇതിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഡിവൈഡ് ചെയ്തതുകൊണ്ട് അകത്ത് തന്നെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, പിന്നെ പുറമേയുള്ള ആ വലിയ ട്രയാങ്കിളുണ്ട്, ഔട്ടർ ട്രയാങ്കിൾ. സോ അങ്ങനെ മൊത്തം മൂന്ന് ട്രയാങ്കിൾ ഉണ്ടെന്നറിയാം. പക്ഷേ നമ്പർ ഓഫ് ഡിവിഷൻസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ഒരു ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് എത്ര ബേസ് ഉണ്ടെന്നാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്ര ബേസ് ഉണ്ട്, ഒരൊറ്റ ബേസേ ഉള്ളൂ, അതുകൊണ്ട് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. പക്ഷേ രണ്ടാമത്തെ ഫിഗറിൽ എത്ര ബേസ് ഉണ്ട്, 1, 2 ബേസ് ഉണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബേസ് എത്രയുണ്ടോ അത് തമ്മിൽ കൂട്ടുക. സോ 1 + 2, 3 ആയിരിക്കും നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കിക്കേ, അതിൽ എത്ര ബേസ് ഉണ്ട്, 1, 2, 3, 4. ഇനി നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. സോ 1 + 2, 3, 3 + 3, 6, 6 + 4, 10 എന്ന് ആൻസർ കിട്ടും. ഇനി നമ്പർ ഓഫ് ബേസസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പാടാണ്. സോ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക, അതിനുള്ള ഇക്വേഷനാണ് n × n + 1/2. സോ ഇവിടെ ഇക്വേഷൻ ഒന്നും ഓർക്കണ്ട, നമ്പർ ഓഫ് ബേസസ് ഇവിടെ 4 എന്ന് കിട്ടിയല്ലോ. 4 × 4 ഒന്നുകൂടി കൂട്ടുക, 5 / 2 ചെയ്യുക. സോ 4 × 5 = 20 ആണ്, 20/2 = 10 എന്ന ആൻസർ കിട്ടും. സോ ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് ഈ ഒരു ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കേ. സോ കണ്ടുപിടിച്ചവർ ആൻസർ 21 ആണ്. ഇനി എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. സോ ഇവിടെ എത്ര ബേസ് ഉണ്ട്, 1, 2, 3, 4, 5, 6 ബേസ് ഉണ്ട്. സോ ഒന്നുകിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ ആഡ് ചെയ്യുമ്പോൾ 1 + 2 = 3, 3 + 3 = 6, 6 + 4 = 10, 10 + 5 = 15, 15 + 6 = 21 എന്ന ആൻസർ കിട്ടും. ഇനി സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണ്, ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇക്വേഷൻ അല്ല, ജസ്റ്റ് ഇവിടെ നമ്പർ ഓഫ് ബേസസ് 6 എന്ന് കിട്ടി. 6 × അതിൻ്റെ അടുത്ത നമ്പർ 7 / 2, 6, 7 = 42 ആണ്. 42/2 എന്ന് പറഞ്ഞാൽ 21 എന്ന് ആൻസർ കിട്ടും. ഇതിന് മുമ്പ് ചെയ്ത ഫിഗറിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് ഇത്. ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? സോ എങ്ങനെയാണ് ചെയ്യുന്നത്, നേരത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഒരു മോഡിഫിക്കേഷനാണ്. ഇവിടെ ഒരു ലൈൻ വെച്ച് ചെറിയൊരു ട്രയാങ്കിൾ അകത്ത് ഫോം ചെയ്യുന്നുണ്ടല്ലേ, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. സോ ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം ആ വെളിയിലത്തെ ആ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അവിടെ എത്ര ബേസ് ഉണ്ട്, 1, 2, 3, 4. 4 ബേസ് ആണെങ്കിൽ അവിടെ എത്ര ട്രയാങ്കിൾസ് കാണും, ഒന്നുകിൽ ഇത് 4 കൂടെ ആഡ് ചെയ്യുക. സോ 4 × 3 = 7, 7 × 2 = 9, 9 × 1 = 10 ട്രയാങ്കിൾസ് എന്ന് കിട്ടും. അല്ലെങ്കിൽ 4 × 5 = 2, 4 × 5 = 20 ആണ്, 20/2 = 10. എങ്ങനെയാണെങ്കിലും 10 ട്രയാങ്കിൾസ് ആ വലിയ ട്രയാങ്കിളിലുണ്ട്. ഇനി ആ ലൈൻ കട്ട് ചെയ്യുമ്പം ചെറിയൊരു ട്രയാങ്കിൾ ഫോം ചെയ്തെന്ന് പറഞ്ഞു, അവിടെ എത്ര ബേസ് ഉണ്ട്, 1, 2. സോ അവിടെ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് കാണും, 1, 2, 3. ഇനി ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത് രണ്ടുകൂടെ ആഡ് ചെയ്താൽ പോരെ. സോ വെളിയിലത്തെ 10 + ഈ ചെറിയ ട്രയാങ്കിളിൽ 3, അങ്ങനെ 13 ട്രയാങ്കിൾസ് ഉണ്ട് മൊത്തം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, ആദ്യം ആ വെളിയിലത്തെ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അവിടെ എത്ര ബേസ് ഉണ്ട്, 1, 2, 3, 4. സോ 4 ബേസ് ഉള്ളപ്പം അവിടെ എത്ര ട്രയാങ്കിൾസ് കാണും, ആഡ് ചെയ്യുക, 1, 2, 3, 3, 3, 6, 6, 4, 10. സോ വെളിയിൽ 10 ട്രയാങ്കിൾസ് ഉണ്ട്. ഇനി അതിൻ്റെ തൊട്ട് മുമ്പ് വേറൊരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ടല്ലേ, അവിടെ എത്ര ബേസ് ഉണ്ട്, 1, 2, 3. സോ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാണ്, 3, 2, 5, 5, 1, 6 ട്രയാങ്കിൾസ്. ഇനിയും ഏറ്റവും അകത്തുള്ള ആ ചെറിയ ട്രയാങ്കിൾ അവിടെ എത്ര ബേസസ് ഉണ്ട്, 1
രണ്ട്. സോ അവിടെ എത്ര ട്രയാങ്കിൾസ് കാണും? ഒന്നും രണ്ടും മൂന്ന്. സോ ഇനി ടോട്ടൽ ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ 10+6 16 +3 19 ട്രയാങ്കിൾസ് കാണും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ രണ്ട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിൻ്റെ പ്രത്യേകത എന്താ? ബേസിന് പാരലായിട്ട് ഒരു ലൈനുണ്ട്. ആ ലൈൻ ട്രയാങ്കിളിനെ ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്കറിയാം വലിയ ട്രയാങ്കിളിൽ എത്ര ബേസ് ഉണ്ട്? 1, 2, 3, 4. സോ അവിടെ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്യും? 4, 3, 7, 7, 2, 9, 9, 1, 10 ട്രയാങ്കിൾസ് ഫോം ചെയ്യും. സോ ഈ 10 ട്രയാങ്കിൾ തന്നെ മേളിൽ ആ ലൈൻ ഡിവൈഡ് ചെയ്യുന്നിടത്തും ഫോം ചെയ്തില്ല, കാരണം അവിടെയും 4 ബേസസ് ഉണ്ട്. സോ ഈ ട്രയാങ്കിൾ ഫുള്ളായിട്ട് ഈ ഫിഗറിന് മൊത്തം എത്ര ട്രയാങ്കിൾസ് കാണും? 10+10 20. ഇതേ മോഡൽ വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫിഗറിൽ തന്നിരിക്കുന്നത്. ഇവിടെ വലിയൊരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളിൻ്റെ ബേസിന് പാരലായിട്ട് രണ്ട് ലൈൻസ് കൂടിയുണ്ട്. സോ ഈ ഔട്ടർ ട്രയാങ്കിൾ മാത്രം കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ എത്ര ബേസ് ഉണ്ട്? 1, 2, 3, 4, 5 5 ബേസ് ഉണ്ട്. സോ 5 ബേസ് ഉള്ള ട്രയാങ്കിളിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയായിരിക്കും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ 1+2 3 ആണ്. 3+3 6 6+4 10 10+5 15 ട്രയാങ്കിൾസ് ആ വലിയ ട്രയാങ്കിളിൽ മാത്രമുണ്ട്. ഇനി നോക്കിക്കേ, രണ്ട് പാരലൽ ലൈൻസ് നമ്മൾ വരയ്ക്കുമ്പം ആ ഓരോ പാരലൽ ലൈൻസിനും 5 ബേസ് വീതം ഉണ്ടാകുന്നല്ലേ, ഉണ്ടാകുന്നുണ്ട്. സോ അവിടെ ആദ്യത്തെ ആ ചെറിയ ട്രയാങ്കിളിലും 15 ട്രയാങ്കിൾസ് ഉണ്ട്. അതിന് മുകളിലുള്ള ആ ട്രയാങ്കിളിലും 15 ട്രയാങ്കിൾസ് ഉണ്ട്. സോ മൊത്തം 15 × 3 45 ട്രയാങ്കിൾസ് ആണ് ഈ ഫിഗറിൽ ഉള്ളത്. ഇനി ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ട് വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഈ ഫിഗറിൽ തന്നിരിക്കുന്നത്. ഇവിടെ ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? 4 റോ ആയിട്ട് അല്ലേ, അതിൽ ലാസ്റ്റ് റോയിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ബേസ് താഴെ വരുന്ന രീതിയിൽ? 1, 2, 3, 4 4 ട്രയാങ്കിൾസ് ഉണ്ട്. ഏതൊരു സൈഡ് എടുത്താലും ആ സൈഡിൽ 4 ട്രയാങ്കിൾസ് ബേസ് താഴെ വരുന്ന രീതിയിൽ 4 ട്രയാങ്കിൾസ് ഉണ്ട്. സോ ഇങ്ങനെ ഒരു ഫിഗർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടോ അത് അതേപടി എഴുതുക. അതായത് ഇവിടെ 4 ട്രയാങ്കിൾസാണ്. സോ 1, 2, 3, 4 എന്ന് എഴുതുക. എന്നിട്ട് ഈ 1 അതേപടി അടുത്തോട്ട് എടുത്തെഴുതണം. എന്നിട്ട് 1ഉം 2ഉം കൂടെ ആഡ് ചെയ്ത് നെക്സ്റ്റ് ലൈനിൽ എഴുതണം. 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പം 3 കിട്ടും. ഇനി അടുത്ത ലൈനിൽ ഈ 3ഉം അടുത്ത വാല്യൂ കൂടെ 3ഉം 3ഉം ആഡ് ചെയ്യുക. സോ 6 അടുത്ത ലൈൻ എഴുതുക. ഇനി 6ഉം അടുത്ത വാല്യൂ ഏതാ? 4. 6ഉം 4ഉം കൂടെ ആഡ് ചെയ്യുക. 6ഉം 4ഉം 10 അത് താഴത്തെ ലൈനിൽ എഴുതണം. ഇനി ഇപ്പോൾ ഈ ആഡ് ചെയ്ത് കിട്ടിയ വാല്യൂസ് എല്ലാം കൂടെ കൂട്ടുക. അതായത് 1+3 4 4 6 10 10+10 20 അത് താഴോട്ട് എടുത്തെഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുക. എന്നിട്ട് 1 ഇടവിട്ടുള്ള നമ്പേഴ്സ് എടുക്കണം. അതായത് 10 കൂട്ടണ്ട 6 എടുക്കുക, +3 കൂട്ടണ്ട 1 എടുക്കുക. സോ 6, 3, 7. സോ ഈ 20 കൂടെ ഈ 7 കൂടെ കൂട്ടുക. സോ 27 ട്രയാങ്കിൾസ് ആയിരിക്കും ഈ ഫിഗറിൽ ഉള്ളത്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം എത്ര ട്രയാങ്കിൾസ് ബേസ് താഴെ വരുന്ന രീതിയിലുണ്ടെന്ന് നോക്കുക. എന്നിട്ട് അത് താഴോട്ട് എഴുതുക. 1, 2, 3, 4 എന്നിട്ട് ആ 1 അതേപടി എടുത്ത് എഴുതുക. എന്നിട്ട് 1ഉം അടുത്ത വാല്യൂ കൂടെ ആഡ് ചെയ്യുക. 1, 2, 3 പിന്നെ 3 കൂടെ അടുത്ത വാല്യൂ കൂട്ടുക. 3, 3, 6 പിന്നെ 6 കൂടെ അടുത്ത വാല്യൂ കൂട്ടുക. 6, 4, 10 എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. സോ 20 കിട്ടും. പ്ലസ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ താഴേന്ന് മേളോട്ട് നോക്കണം. ഫസ്റ്റ് വാല്യൂ എടുക്കണ്ട, അതിൻ്റെ അടുത്ത നമ്പർ നോക്കുക, 6. പ്ലസ് അടുത്ത വാല്യൂ നോക്കണ്ട, അതിൻ്റെ മുകളിലത്തെ വാല്യൂ നോക്കുക, 6+1 7. സോ 20 7 27 ട്രയാങ്കിൾസ് ഉണ്ട് ഈ ഫിഗറിൽ. ഈ സെയിം ഫിഗർ തന്നെ ബേസ് 5 ആണെങ്കിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് 48 ആയിരിക്കും. അതുപോലെ തന്നെ ബേസ് 6 ആണെങ്കിൽ ട്രയാങ്കിൾസ് 78 ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. സോ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.